തെരഞ്ഞെടുപ്പ് തീയതി നീട്ടിയത് നല്ല തീരുമാനമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് എൽ ഡി എഫ് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. തീയതി മാറ്റം നേരത്തെ ആവാമായിരുന്നു, ജനങ്ങൾക്ക് ചിന്തിച്ച് ആത്മവിശ്വാസത്തോടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 20-ാം തീയതിയിലേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ കൂടെയുണ്ട്. നേരത്തെ തന്നെ നമ്മളൊരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്, കൽപ്പാത്തി തേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട്. അതെ, എൽ ഡി എഫ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കണം എന്നുള്ളത്. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ വോട്ടെടുപ്പ് നടത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. ആ ലക്ഷ്യം മറന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ അത് മാറണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ മര്യാദ. പക്ഷേ ആ മര്യാദ പാലിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ 20 ദിവസം എടുത്തു. അതിലൊരു ഗൂഢാലോചനയുണ്ട്. നോമിനേഷൻ കൊടുക്കാനും പിൻവലിക്കാനും ഫൈനൽ കാൻഡിഡേറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും ഒക്കെ സമയം അവസാനിച്ച ശേഷം 8 ദിവസം 9 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്തതിലൂടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരുന്നത്. കാരണം ആത്മാർത്ഥമായ ഇലക്ഷൻ കമ്മീഷൻ ഇത് മാറ്റിവെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് വൈകിപ്പിച്ച് ബോധപൂർവം ബി ജെ പിയും കേന്ദ്രഭരണവും ഇടപെട്ട് ഇത് മാറ്റി എന്നുള്ള ഒരു വാർത്ത പരത്തി അതിന്റെ ലാഭം നേടാൻ കൽപ്പാത്തി പോലൊരു സ്ഥലത്ത് സാധിക്കുമെങ്കിൽ നടക്കട്ടെ എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ കൂടുതൽ ആശ്രത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ബി ജെ പിക്ക് ഇത് കൂനിന്മേൽ കുരു പോലെയാണ് വരിക. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ വിഷയങ്ങളടക്കം ഏതെങ്കിലും വിധത്തിൽ മറികടക്കാമായിരുന്നു. ഇനി ജനങ്ങൾ ഇത് മുഴുവൻ ചർച്ച ചെയ്യും. അതോടുകൂടി ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് അതുപോലെ സ്ഥാനാർത്ഥിയും മാറി എന്നുള്ളതാണ് ഇതിലെ ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും കുറച്ച് ദിവസം അധികം കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ചിഹ്നവും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ വികസന കാഴ്ചപ്പാടും ഒക്കെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്കത് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ എൽ ഡി എഫിന് ഓരോ ദിവസവും അത് ഏത് ദിവസം നടന്നാലും ഏറ്റവും നല്ലത് ജനങ്ങളെ അറിഞ്ഞ് എടുക്കുന്ന തീരുമാനമാണ് എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറയിൽ നിന്ന് എൽഡിഎഫിന് ബോധ്യമായിട്ടുള്ള സത്യം. അതുകൊണ്ട് വൈകി എന്നുള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു തീരുമാനമാണ് എന്നുള്ളത് ആദ്യമേ അംഗീകരിക്കുന്നു. ആ തീരുമാനത്തിലൂടെ എൽ ഡി എഫ് മുന്നിലെത്തുന്നത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും എന്നുള്ളതും തന്നെയാണ് പ്രതീക്ഷ.